അമേരിക്കയിൽ കൊറോണ ഒക്കെ ഉണ്ട്, കൊറോണ ഒക്കെ ഓക്കെ അല്ലേ സാറ്? ഒരു കുഴപ്പമില്ല, കൊറോണയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നമുക്കപ്പൻ അറിയത്തില്ലേ? ഏ, പത്രമൊന്നും വായിക്കാറില്ലേ? അമേരിക്കയാണ് കൊറോണയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല രാജ്യം. ട്രംപ് ഒക്കെ ഉള്ളോണ്ട് ജീവിച്ചു പോന്ന് പുള്ളിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാ കൊറോണയൊക്കെ പാവം. അല്ല സാറേ, സാറ് സേഫ് അല്ലയോ? സാറ് സേഫ് അല്ലയോ അവിടെ? അതെ, ഞങ്ങൾക്ക് അത് കേട്ടാ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഭഗവാനെ. സാറേ, ക്വാറന്റൈൻ ഒക്കെ ആയതുകൊണ്ടാണോ മീശയൊക്കെ മടിച്ചത്? ഏ, നല്ല രസമുണ്ട് കേട്ടോ. അതെ, ചകം പോപ്പ എന്തിനോടോ കപ്പട മീശ. ആ, പിന്നെ ഞാൻ എന്റെ മീശ മടിച്ചത് കാണിക്കാൻ. സൂപ്പർ ആയിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇത് കാണിക്കാനല്ല വിളിച്ചത്, എന്തിനാ സൂചിപ്പിച്ചായിരുന്നു. ഏ, സാറിന്റെ മറ്റേ അനന്തരവനെ ഇന്റർവ്യൂ ചെയ്ത കാര്യം പറയാൻ വേണ്ടിട്ടല്ലയോ? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, സാറിന്റെ വേണ്ടപ്പെട്ട ഒരാളെ കഴിവുണ്ടെ സാറിന് നേരിട്ട് എടുത്താ പോരെ, എന്തിനാ ഇന്റർവ്യൂവിന്റെ ആവശ്യമൊക്കെ? കഴിവുണ്ടെ സാറിനെ എടുത്തോ, സാറിന്റെ കമ്പനി അല്ലയോ? അവിടാണ് മിസ്റ്റർ തങ്കപ്പൻ എന്നെ മനസ്സിലാക്കേണ്ടത്. ഈ വേണ്ടപ്പെട്ടവര് കഴിവുണ്ടെങ്കിൽ കഴിവില്ലെങ്കിൽ ഇന്റർവ്യൂ വിളിച്ചിട്ട് കഴിവില്ലെന്ന് പുള്ളിയെ ബോധ്യപ്പെടുത്തി നമ്മള് പറഞ്ഞു വിടും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവന് കഴിവില്ലെന്ന് അവരും അതുവഴി എന്നെ പെങ്ങളും അളിയുന്നു മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ ഇന്റർവ്യൂ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? പിന്നെ പെങ്ങളെ വിളിച്ചു പറയുവാണ് മോന് ജോലി കൊടുക്കുന്നത്, ഞാൻ എവിടെ എടുത്ത് കൊടുക്കാരാ? അവരെ കൊണ്ടൊരു കാശ്നോളത്തിൽ അവർ കേൾക്കത്തില്ല, എന്നാ പിന്നെ അവർക്കും കൂടെ ബോധ്യമാട്ടെ. എങ്ങനെ, മനസ്സിലായോ? അല്ല സാറേ, ഇന്റർവ്യൂവിൽ യാതൊരു വിധ കോംപ്രമൈസും വേണ്ട അപ്പൊ, അല്ലയോ? ക്വസ്റ്റ്യൻ ഒക്കെ ടഫ് ആക്കണോന്നാണോ സാർ പറയുന്നത്? അങ്ങനെ ബുദ്ധിമുട്ടി ടഫ് ഒന്നും ചോദിക്കണ്ട, താൻ സിമ്പിളി ചോദിച്ചാലും അവൻ പറയത്തില്ല, അവന് ടഫായിരിക്കും, വായ പൊളിച്ചിരിക്കത്തേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി സാറേ. പുള്ളിക്കാരത്തെ കണക്ട്, പുള്ളി ഇന്റർവ്യൂവിന് റെഡി ആയിട്ട് നിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പുള്ളിയോടെ കണക്ട് ചെയ്യട്ടെ എന്നാ. സാറേ, വന്നു, പയ്യം വന്നു, പയ്യം വന്നു, ദേ വന്നു വന്നു. ആണോ? ആഹാ, മാമനും ഉണ്ടായിരുന്നോ? അമ്മ, മാമനും ഉണ്ട്. ഓ, ഞാനൊക്കെ പേടിച്ചിരിക്കുവായിരുന്നു. ഞാൻ വിളിച്ച് വേറെ ആരെല്ലാവരായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന്. അവാലായി മാമനും അച്ചമ്പിയൊക്കെ വീട്ടിൽ. ഇവിടെ ഞാൻ ഈ കമ്പനിയുടെ എം ഡി ഭാസ്കരൻ പിള്ള, ഇത് സിഇഒ തങ്കപ്പൻ. നിന്റെ സ്ക്രീനിൽ എവിടാന്ന് അറിയത്തില്ല, എന്റെ സ്ക്രീനിൽ തന്നെ ഇവിടെ. പറ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ തങ്കപ്പൻ. അതെ, കണ്ടിന്യൂ. ഇതൊരു ഒഫീഷ്യൽ ഇന്റർവ്യൂ ആണ് കേട്ടോ. പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇല്ല, സാറ് പറഞ്ഞ പോലെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്ത് ഒഫീഷ്യൽ ഇന്റർവ്യൂ ആയിട്ട് തന്നെ പോണം കേട്ടല്ലോ. അപ്പൊ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? മാമൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. മിസ്റ്റർ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. തനിക്ക് എന്നെയും, ഐ ഡോണ്ട് നോ ഹു ആർ യു. ഇതൊരു ഇന്റർവ്യൂ ആണ്, താങ്കൾ ഈ ഇന്റർവ്യൂലെ കാൻഡിഡേറ്റ് ഇന്റർ ആണ്. സോറി, കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, മനസ്സിലാക്കൂ? ഓക്കെ, ഇനി പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഓക്കെ ഓക്കെ. മിസ്റ്റർ തങ്കപ്പൻ, ചെറുക്കന് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. സാർ, എന്റെ പേര് വരുൺ താമോരൻ. ഞാൻ വരുന്നതാണല്ലോ. അതെ, ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ പറയൂ പ്ലീസ്. സാർ, മൈ നെയിം ഈസ് വരുൺ ദാമോദരൻ. ഐ കം ഫ്രം അടൂർ, പത്തനംതിട്ട. ഐ കംപ്ലീറ്റ് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻ 2016. അല്ല, ഈ സാർ എന്നെ അറിയെങ്കിൽ പിന്നെ ഞാൻ മാമാന്ന് വിളിച്ചോട്ടെ? അല്ല സാറേ, നമ്മളോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരമില്ല, അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, റൂള് വയലേറ്റ് ചെയ്യണ്ട. ഓക്കെ, സോറി സോറി മിസ്റ്റർ തങ്കപ്പൻ, ഞാൻ അതൊക്കെ മറന്നു, സോറി സോറി. പക്ഷേ ഇതൊക്കെ കേട്ടെ നാട്ടിലോട്ട് ചൊറിഞ്ഞു വരുന്നത്. സോറി 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 സോറി. ഓക്കെ സാർ, ഐ നോ. ഓക്കെ മിഷൻ വരുൺ, പ്ലീസ് കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ. സാർ, ഐ വർക്ക് ഹാർഡ് ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് യു ഗിവ് മീ ജോബ്
ഐ ഡൂ ദ ജോബ് ആൻഡ് മതി 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 മിസ്റ്റർ തങ്കപ്പൻ അവന്റെ ഇംഗ്ലീഷ് പഠിക്കാനില്ലെന്ന് അവന് മനസ്സിലായി ഒരു കാര്യം ചെയ്യ് അവന് കാര്യപ്രാപ്തി കൂടിയില്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു ചോദ്യം കൂടെ ചോദിക്കൂ പെട്ടെന്നെ ഓക്കെ സാർ ഓക്കെ ഓക്കെ മലയാളത്തിൽ പറഞ്ഞോ പ്രോഗ്രാം ലാംഗ്വേജസ് ഒക്കെ അറിയോ സി ലാംഗ്വേജസ് ഒക്കെ അറിയാം സാർ അറിയാം സാർ എനിക്ക് സി സി പ്ലസ് പ്ലസ് സി ഇൻ സി ഔട്ട് ഹാഷ് ഇൻക്ലൂഡ് അയോ സ്ട്രീം ഡോട്ട് എച്ച് കോണിയോ ഡോട്ട് എച്ച് ഗെറ്റ് സി എച്ച് പിന്നെ റൺ കമ്പൈൽ നോർ കണക്കിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞ അതെങ്ങനെയാ ഇപ്പൊ അല്ല നമ്മുടെ കമ്പനിയിലെ എല്ലാം പുള്ളാരല്ലയോ ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽ ഒക്കെ ഞാനിങ്ങനെ മേലോട്ടൊക്കെ ആയതുകൊണ്ട് അല്ല സാറേ എന്നെ വേറെ കിണ്ണം കാച്ചി ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ചോദിക്കാന്നാ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കമ്പനി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ സാറേ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് മാത്രമല്ല ചേക്കിലെ മയിൽക്കുറ്റിക്ക് വരെ അറിയാവുന്ന കാര്യമാണ് അവനെ ഒരു പണിയില്ലായിരുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു എന്തെങ്കിലും ചോദിക്കൂ സാറേ ഇതല്ല ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ ആണോ ഓക്കെ ഓക്കെ കണ്ടിന്യൂ ഓക്കെ ഇത്ര കാലം വീട്ടിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല ഏതെങ്കിലും ഒരു കമ്പനി ട്രൈ ചെയ്യാൻ പാടില്ലായിരുന്നു എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് സാർ എനിക്ക് ഈ കമ്പനി തന്നെ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ എനിക്ക് ജോബ് ഓഫേഴ്സ് വരാറുണ്ട് എനിക്ക് പിന്നെ കേരളത്തിൽ തന്നെ നിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനൊന്നും പോയിട്ടില്ല അത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലല്ല അമേരിക്കയിലല്ല ജർമ്മനിന്ന് പിന്നെ ടോക്കിയോ ടോക്കിയോ റിയോ പിന്നെ ഡെൻവർ ബെർലിൻ പിന്നെ എനിക്ക് അവസാനം വന്നത് ഹെൽസിങ്കിയിൽ നിന്നായിരുന്നു കോളം അത് ഞാൻ പോയില്ല ഇല്ല അവള് വെടികൊണ്ട് ചാത്തിട്ട് അല്ല സാർ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എന്തോ സംഭവം മിസ്റ്റർ തങ്കപ്പൻ ഈ ക്വാറന്റൈൻ ടൈപ്പിൽ വെറുതെ വീട്ടിൽ നിന്ന് കോപ്പറായി കാണിക്കുന്നത് ഇതുപോലെ വെബ് സീരീസ് ഒക്കെ കാണൂ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയോ ഇതുപോലുള്ള കോടാലികൾ ഇതുപോലെ കണ്ടിട്ട് തന്നെ പറ്റിച്ച് ഓഫീസിൽ കടന്നുകൂടി അവിടുത്തെ കാശ് എടുത്ത് പറ്റി കൊണ്ട് പോകും അതോടെ തന്നെ തന്നെയൊക്കെ ഊത്തം തീരും പറഞ്ഞ മനസ്സിലായോ ഞാൻ ഈ കരിക്കിന്റെ വെബ് സീരീസ് തേരാപാരൊക്കെ കണ്ടിട്ടേ ഉള്ളൂ സാർ അതിനെ പറ്റി പോയത് ഒരു കാര്യം ചെയ്യ് അവന് കാര്യപ്രാപ്തിയും കൂടെ ഇല്ലെന്ന് മനസ്സിലായില്ലേ ഇല്ലട മോനെ നിനക്ക് മനസ്സിലായില്ലടാ മനസ്സിലായി മനസ്സിലായി സാർ സത്തങ്കപ്പൻ കേക്കുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യ് വകതനും കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ മിസ്റ്റർ തങ്കപ്പൻ ഉണ്ട് സാർ ചോദിക്കാം മിസ്റ്റർ വരും എത്ര പെട്ടെന്ന് കൊണ്ട് ചോദിക്കും മിസ്റ്റർ വരും ഇനിയുള്ള ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ലോജിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഒരു മൾട്ടി നാഷണൽ കമ്പനിയുടെ ഒരു പ്രൊജക്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ വരുണിനെ ഏൽപ്പിക്കുകയാണെന്ന് ഇരിക്കട്ടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ സമ്മതിച്ചാൽ സാർ സമ്മതിക്കുവാണെങ്കിൽ മാത്രം കേട്ടല്ലോ സാർ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഓക്കെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വരുണിനെ ഏൽപ്പിക്കുകയാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ 5 ദിവസമാണ് ആ പ്രൊജക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം പക്ഷേ ആ ക്ലയന്റ് നമ്മുടെ അടുത്ത് 2 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്ട് ചെയ്ത് തീർക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ വരുണ് എന്ത് ചെയ്യും അയ്യോ അയ്യോ കളി അങ്ങനല്ല 5 ദിവസം കൊണ്ടേ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആർക്കും പറ്റത്തില്ല 2 ദിവസം കൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല 5 ദിവസം വേണം അപ്പൊ എന്തോ ചെയ്യും അപ്പോ നമുക്കറിയാലോ ഭാസ്കരൻ പിള്ള സാർ എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനീസില് അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരും ഇല്ല അപ്പൊ അത്രയും മഹാനായ ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് വരുന്നൊരു വർക്ക് ആയതുകൊണ്ട് സാറിന്റെ പേര് പറഞ്ഞാൽ ഇതൊരു 2-3 ദിവസം ഇളവ് നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അത്രയും ദിവസം കൊണ്ട് നമുക്ക് പ്രോജക്ട് വൃത്തിയായിട്ട് ചട വട എന്ന് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ടു അങ്ങനെ താങ്കൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത് അതൊരു ഉത്തരം പറയൂ താങ്കൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ പ്രശ്നം അത് പറയൂ അതെന്ന് വെച്ചാ ഒത്തിരി ഡാർക്ക് സീൻ ആണെങ്കിൽ ഞാൻ മാമനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും അപ്പൊ മാമനാണെങ്കിൽ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു
ഞാൻ ഉദ്ദേശം എന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? ഫാമിലി ഗ്രൂപ്പില് എന്റെ മീമറൊക്കെ എന്നെ ട്രോളെന്ന പോലെ അത്ര എളുപ്പമല്ല ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ വന്നിരുന്ന് ജോലി വാങ്ങിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? യാതൊരു കുറവില്ലെന്ന് മനസ്സിലായോ? നിന്നെ കൊണ്ട് അതെന്റെ പെങ്ങളോട് കൊടുത്ത് പറഞ്ഞേക്ക്. അപ്പം എല്ലാം പോലെ പിടിച്ച് എനിക്ക് ഇറങ്ങ്. എനിക്കറിയാം. തങ്കം മാമൻ ഇത് കേൾക്കണം. പറങ്ങാണ്ടി മോറ. താൻ എന്റെ അമ്മയുടെ ഓഹരി വീട്ടിലുള്ള അമേരിക്ക പോയി കൊണാൻ ഡ്രൈവ്. എന്താ താനിപ്പ എവിടാന്നാ പറഞ്ഞേ? അമേരിക്കയില്. മാമൂട് ജംഗ്ഷൻ എപ്പോഴാണ് അമേരിക്ക? മാമൂട് ജംഗ്ഷൻ അറിയത്തില്ല. താ മാമിയുടെ അടുത്ത് അമേരിക്ക പോവാന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് താ മാമൂട് ജംഗ്ഷനിൽ പോയി തന്റെ മറ്റേ ചുറ്റികളുടെ വീട്ടിൽ പോയി ക്വാറന്റൈൻ ഇരിക്കുമെന്ന് എനിക്കറിയാം. എടോ, മാസ്ക് ഹെൽമെറ്റ് വെച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ തന്റെ പേട്ട തല ഓഞ്ഞ നടത്തോ ആർക്കും മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചു. പിന്നെ മാമനല്ലേ എനിക്ക് ജോലി വാങ്ങിച്ചു തരാൻ പോകുന്ന ആളല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇനി എനിക്ക് മേലും കീഴും നോക്കാൻ ഞാൻ എല്ലാം ശരിക്കും പറയാനുള്ള മുഴുവൻ പറയട്ടെ. നിങ്ങളെന്തോ പറഞ്ഞു എനിക്ക് കാലിബർ അല്ലെന്നോ? എനിക്കേ ജോലി ചെയ്യാൻ ചിലപ്പോ കാലിബർ അല്ലായിരിക്കും, പക്ഷെ കുടുംബം കലക്കാൻ നല്ല കാലിബറാ. ഞാനിപ്പോ എങ്ങോട്ടാ പോകുന്നറിയോ? ആന്റിയുടെ കൂട്ടു. ഞാനേ അവിടെ എന്നുവെച്ചാ തന്റെ വീട്ടിലോട്ട്. ഞെട്ടണ്ട, തന്റെ വീട്ടിലോട്ട് തന്നെ. ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് കേട്ടോ. പണി വരുന്നുണ്ട് പിള്ളേച്ച. പോയി 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 സാറേ പോയി. മാമൂട്. എന്തുവാ? അല്ലോ, അപ്പൊ ആ ചെറുക്കൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു? സത്യങ്ങളൊന്നുമല്ല, പെട്ടെന്ന് പെങ്ങളെ പോലെ മനസ്സിലായി. അത്രേ ഉള്ളു ഞാൻ സത്യം പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ ആക്ച്വലി അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവര് മനസ്സിലായില്ലേ പൊട്ടൻ? പിന്നെ എന്റെ ഭാര്യ കടം വിളിച്ചു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ചപ്പിപ്പോ ഉള്ളു. അതുകൊണ്ടാ പെട്ടെന്ന് വീട്ടിൽ നടക്കുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞേക്ക്. അതൊന്നും താൻ ഓർത്ത് ബുദ്ധിമുട്ടണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. മിക്കവാറും ഞാൻ ഇപ്പൊ തന്നെ ഒരു വീഡിയോ കോൺഫറൻസ് കാണും അവരായിട്ട്. സാലറി പാക്കേജ് ആയിരിക്കും കൊടുക്കേണ്ടി വരും. എനിക്കിത് കിട്ടണം. ശരിയെന്നാ വിളിക്കാം. സാറൊക്കെ വിയർക്കുന്നുണ്ടല്ലോ വല്ലാണ്ട്. അത് ഷുഗർ പറയണോ? ഞാൻ ഇച്ചിരി പഞ്ചാര കഴിച്ചു തരാം. ശരിയാണോ? ആ സാറേ, ഈ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്നാലും അങ്ങ് ചോദിക്കും, ഇനി ഒരു അവസരം കിട്ടത്തില്ലെങ്കിലും. അല്ല, ഈ വിഷയം എനിക്കൂടെ അറിയാവുന്ന സ്ഥിതിക്ക് എന്റെ സാലറി ഹൈക്കിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ ആവുമായിരിക്കുമല്ലോ അല്ലേ? ഓ ആ